നമ്മുടെ തലമുറയിലുള്ള മനുഷ്യർക്ക് കൈവന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നു തന്നെയാണ് 2000 എന്നൊരു സഹസ്രാബ്ദ പിറവി കാണാൻ സാധിച്ചു എന്നുള്ള കാര്യം. എന്നാൽ ആ ഒരു വർഷം തന്നെ ദൈവം മനുഷ്യരാശിക്ക് മറ്റൊരു സമ്മാനം കൂടി കൊടുത്തു. അതെ, ഗോളടിക്കാനായി ജനിച്ചവരെന്ന് തന്നെ പുച്ഛിച്ചവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച ആ ഒരു അത്ഭുത ബാലൻ പിറവിയെടുത്തത് ആ വർഷമായിരുന്നു, ജൂലൈ 21. മറ്റ് യൂറോപ്യൻ ലീഗുകളെ വെച്ച് നോക്കുമ്പോൾ താരത്തിന്മേന ശക്തി കുറഞ്ഞ ലീഗായിട്ടുള്ള ജർമ്മൻ ബുന്ദസ് ലീഗയിലെ വമ്പന്മാരായ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിന് വേണ്ടി തൻ്റെ 19-ാമത്തെ വയസ്സിലാണ് അവൻ പന്ത് തട്ടി തുടങ്ങിയത്. എന്നാൽ അവർക്ക് വേണ്ടി കളിച്ച 89 മത്സരങ്ങളിൽ നിന്ന് 86 ഗോളുകളാണ് ഈ താരം അടിച്ചുകൂട്ടിയത്. ഏതൊരു ഫുട്ബോൾ സ്ട്രൈക്കറിനും ഇങ്ങനത്തെ ഒരു റെക്കോർഡ് നേടുക എന്നത് വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യമാണ്. എന്നാലും ജർമ്മൻ ബുന്ദസ് ലീഗിൽ ഇത്രയധികം ഗോളുകൾ അടിച്ചുകൂട്ടിയ ഇവൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വരുമ്പോൾ ഒന്നുമല്ലാതാകുമെന്ന് പറഞ്ഞത് ഹേറ്റേഴ്സ് മാത്രമായിരുന്നില്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്രമുഖ താരങ്ങൾ കൂടിയായിരുന്നു. എന്നാൽ അവരുടെ എല്ലാവരെയും വായടുപ്പിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മൊത്തമായി കളിച്ച 11 മത്സരങ്ങളിൽ നിന്നും 17 ഗോളുകളാണ് അവൻ അടിച്ചുകൂട്ടിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാകട്ടെ 8 മത്സരങ്ങളിൽ നിന്നും 14 ഗോളുകളും 3 ഹാട്രിക്കുകളും അവൻ നേടിക്കഴിഞ്ഞു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിരിക്കുന്നവരുടെ പട്ടികയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹാരി കെയ്ൻ വരെ 7 ഗോളുകൾ നേടിയിരിക്കുന്ന സ്ഥാനത്ത് 1-ാം സ്ഥാനം വളരെയധികം ആധികാരികമായി അരക്കിട്ടുറപ്പിക്കുകയാണ് അവൻ 14 ഗോളുകൾ കൊണ്ട്. ഈ ഒരു അത്ഭുത പിറവിയെ എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും മതിയാവുകയില്ല. പോളണ്ടിന് ലെവൻഡോസ്കിയെ പോലെ, സ്വീഡന് ഇബ്രാഹിമോവിച്ചിനെ പോലെ, സെനഗലിന് സാദിയോ മാനെ പോലെ, ഈജിപ്തിന് മുഹമ്മദ് സലയെ പോലെ, ഇന്നും അവൻ്റെ രാജ്യമായ നോർവേയുടെ ഏക പ്രതീക്ഷയാണിവൻ. അവരുടെ ആരാധകർ തങ്ങളുടെ രാജ്യം എന്തെങ്കിലും ഒരു നാൾ ഫിഫ ലോകകിരീടത്തിൽ മുത്തമിടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ 22-കാരൻ്റെ കാലുകളെ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. അവൻ്റെ കാലുകളിൽ അവൻ നിറച്ച ആ മായാജാലമായ കഴിവിനെ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. വെറും 22 വയസ്സിനുള്ളിൽ തന്നെ 211 അപ്പിയറൻസുകളിൽ നിന്നും 172 ഗോളുകൾ നേടാൻ സാധിക്കണമെങ്കിൽ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിന് വേണ്ടി ഇറങ്ങിയ ആദ്യ കളിയിൽ ഓക്സ്ബർഗിനെതിരെ അവർ 3-1 പിന്നിട്ട് നിൽക്കുന്ന സമയം സബ്സ്റ്റിറ്റ്യൂഷനായി വന്ന് 5-3 ആധികാരികമായ വിജയമാർക്ക് നേടിക്കൊടുത്ത് ഹാട്രിക് നേടിയ ആ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം അവൻ സ്വന്തമാക്കിയെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവന് വാഴാൻ സാധിക്കില്ലെന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്രമുഖർ വരെ പറഞ്ഞിട്ടും അവിടുത്തെ രാജാവും താൻ തന്നെയെന്ന് 14 ഗോളുകൾ അടിച്ചുകൊണ്ട് അവൻ ഉറക്കെ പ്രഖ്യാപിച്ചെങ്കിൽ അവൻ്റെ പേര് എർലിംഗ് ഹാളണ്ട് എന്നല്ലാതെ മറ്റെന്താവാനാണ്.